യുക്രൈൻ ആക്രമണം മൂന്നാം ദിവസവും തുടരുമ്പോൾ ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ റഷ്യ ഒറ്റപ്പെടുകയാണ്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ അപലപിക്കുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ചെങ്കിലും പാസാക്കാനായില്ല. അമേരിക്കയും അൽബേനിയയും ചേർന്നാണ് പ്രമേയം അവതരിപ്പിച്ചത്. പോളണ്ട്, ഇറ്റലി, ജർമ്മനി, എസ്റ്റോണിയ, എക്സംബർഗ്, ന്യൂസിലാൻഡ് തുടങ്ങി 11 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ ഇന്ത്യയും ചൈനയും UAE വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. യുഎൻ പ്രമേയം വീറ്റോ ചെയ്തായിരുന്നു റഷ്യയുടെ തിരിച്ചടി. രക്ഷാസമിതിയിലെ സ്ഥിരാംഗമായ റഷ്യ വീറ്റോ ചെയ്തതോടെ പ്രമേയം പാസാക്കാനായില്ല. റഷ്യയ്ക്ക് വീറ്റോ അധികാരം ഉപയോഗിക്കാനാകില്ലെന്നാണ് അമേരിക്കയുടെ പക്ഷം. ഇതോടെ പ്രമേയം ഇനി പൊതുസഭയിൽ കൊണ്ടുവരാനാണ് അമേരിക്കയുടെ നീക്കം. റഷ്യ അധികാരം അയൽരാജ്യത്തെ ആക്രമിക്കാൻ ദുരുപയോഗം ചെയ്യുകയാണെന്ന് യുഎൻ സ്ഥാനപതി ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് ആരോപിച്ചു. രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ റഷ്യ ഒറ്റപ്പെട്ടെന്നായിരുന്നു ബ്രിട്ടന്റെ പ്രതികരണം. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് ലോകത്തിന്റെ പിന്തുണയില്ലെന്ന് ബ്രിട്ടീഷ് സ്ഥാനപതി ബാർബറ വുഡ്വേർഡ് വ്യക്തമാക്കി. റഷ്യയ്ക്ക് നാസി രീതി എന്നാണ് യുക്രൈൻ സ്ഥാനപതി പ്രതികരിച്ചത്. നയതന്ത്ര ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കണമെന്നും ഇന്ത്യൻ പ്രതിനിധി TS തിരുമൂർത്തി ആവശ്യപ്പെട്ടു. അതേസമയം പ്രമേയത്തെ അനുകൂലിക്കാതിരുന്ന രാജ്യങ്ങളോട് റഷ്യ നന്ദി പറഞ്ഞു. യുഎൻ പ്രമേയത്തെ വീറ്റോയിലൂടെ അതിജീവിച്ചെങ്കിലും റഷ്യയ്ക്ക് മേൽ കൂടുതൽ രാജ്യങ്ങളുടെ എതിർപ്പ് ഉയരുകയാണ്. വ്ളാഡിമിർ പുടിനെ വ്യക്തിപരമായി ഉപരോധിക്കാനാണ് കാനഡയുടെ തീരുമാനം. നേരത്തെ അനുനയ ചർച്ചകൾക്ക് ശ്രമം നടത്തിയ ഫ്രാൻസും റഷ്യയുടെ നിലപാടിനെ പരസ്യമായി എതിർക്കുന്ന സമീപനത്തിലേക്ക് നീങ്ങുകയാണ്. ദൈർഘ്യമേറിയ യുദ്ധത്തിന് ലോകം ഒരുങ്ങിയിരിക്കണമെന്നാണ് ഫ്രാൻസിന്റെ മുന്നറിയിപ്പ്.